ഇന്നലെ പാമ്പ് കടിയേറ്റ് മരിച്ച അർഷാദിൻ്റെ മരണം മനഃപൂർവമല്ലാത്ത നരഹത്യയോ? ജീവനക്കാരെല്ലാം ഭയന്ന് വിറച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആരും പുറത്തു പറയുന്നില്ല. ഔദ്യോഗിക വിശദീകരണം പാമ്പ് കടിച്ചുവെന്ന് മാത്രമാണ്. അത് സത്യവുമാണ്. എന്നാൽ രാജവെമ്പാല അർഷാദിനെ കടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ എന്തായിരുന്നു? അതാണ് കൊലപാതകത്തിനോ കൊലപാതക പ്രേരണയ്ക്കോ വഴിവെക്കുന്നത്. അതിനെക്കുറിച്ച് പറയാതെ പോയാൽ ശരിയാകില്ലെന്ന് തോന്നി. അർഷാദിൻ്റെ മൃതദേഹം മൃഗശാലയിൽ പൊതുദർശനത്തിന് വെച്ചിട്ട് കാട്ടാക്കടയിലെ സ്വവസതിയിലേക്ക് കൊണ്ടുപോയി കാണും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടിച്ച രാജവെമ്പാലയെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം കൂട്ടിൽ കിടക്കുന്ന രാജവെമ്പാലയാണ്. അതിനെ അടുത്തു പോകാതെ അത് ഉപദ്രവിക്കാറുമില്ല. അപ്പോൾ മൃഗശാലയിൽ നടക്കുന്ന ചില അപ്രിയ സത്യങ്ങൾ പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. കാലങ്ങളായി മ്യൂസിയം മൃഗശാല വകുപ്പിൽ അഴിമതികളും കെടുകാര്യസ്ഥതയും തമ്മിൽ തല്ലും കൊള്ളയടിയും മൃഗങ്ങളെ പീഡിപ്പിക്കലുമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് അർഷാദ് എന്ന ചെറുപ്പക്കാരൻ. ഇതിന് മറുപടി പറയേണ്ടത് ആരാണ്? ദുരൂഹതയേറ്റുന്ന മരണത്തിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നു. എന്നാൽ സർക്കാർ ജീവനക്കാരായതുകൊണ്ട് ഇതൊന്നും പുറത്തു പറയാനാകുന്നില്ല എന്നതാണ് ജീവനക്കാരുടെ തടസ്സം. അതായത്, തെറ്റ് കണ്ടാലും തെറ്റ് ചെയ്താലും സർക്കാർ സംവിധാനത്തിൽ പുറത്തു പറയാൻ പാടില്ല എന്നർത്ഥം. എന്തൊരു ജനാധിപത്യമാണ്! അർഷാദ്, കാലങ്ങളായി ആ ചെറുപ്പക്കാരനെ എനിക്ക് നേരിട്ടറിയാം. വാർത്താശേഖരണത്തിനായി മ്യൂസിയം മൃഗശാല വകുപ്പിൽ പോകുമ്പോൾ നിരന്തരം അർഷാദുമായി സംസാരിക്കാറുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം പാമ്പ് കടിയേറ്റ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഞാൻ ബന്ധപ്പെട്ടത് അർഷാദിൻ്റെ ഫോണിലാണ്. അതിനുശേഷമാണ് മ്യൂസിയം മൃഗശാല വകുപ്പിലെ മറ്റൊരു കീപ്പറിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് അർഷാദാണ് മരണപ്പെട്ടതെന്ന്. പാമ്പിൻ കൂടുകളുടെ ചാർജുള്ള അർഷാദ് നല്ലൊരു കീപ്പറാണെന്ന് അന്നേ തോന്നിയിരുന്നു. ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ അർഷാദ് അടുത്ത കാലത്താണ് സ്ഥിരം ജീവനക്കാരനായത്. കഴിഞ്ഞ ദിവസം രാജവെമ്പാലയുടെ കൂട് വൃത്തിയാക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് വിഷം തീണ്ടിയത്. ഒറ്റയ്ക്കായിരുന്നതിനാൽ കടി കിട്ടിയത് ആരും അറിഞ്ഞില്ല. കടി കിട്ടി തൽക്ഷണം അവിടെ വീണുപോയ അർഷാദ് കൂടെ ജോലി ചെയ്യുന്നവരെ വിളിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞില്ലെന്ന് അർഷാദിനെ ആദ്യം രക്ഷിക്കാൻ ശ്രമിച്ച കീപ്പർ പറയുന്നു. പാമ്പിൻ കൂടിനടുത്ത് നിന്നും വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഒരാൾ അങ്ങോട്ട് ചെന്നത്. മൂലയിലേക്ക് തെറിച്ചു വീണ് കിടക്കുന്ന അർഷാദിനെ കണ്ടപ്പോൾ തന്നെ കാര്യം ഏകദേശം മനസ്സിലാക്കാനായെന്നും ആ കീപ്പർ പറയുന്നു. എന്നാൽ അർഷാദ് തന്നെ തന്നെ കടിച്ച രാജവെമ്പാലയെ ചൂണ്ടിക്കാട്ടി കീപ്പറിനോട് കാര്യം ധരിപ്പിച്ചു. പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു. അതിനു മുന്നേ തന്നെ അർഷാദിനെ കടിച്ച രാജവെമ്പാല കൂടിന് പുറത്തേക്ക് പോകാതിരിക്കാൻ അർഷാദിന് കടി കിട്ടിയപ്പോൾ തന്നെ കൂട് വൃത്തിയായി അടയ്ക്കുകയായിരുന്നു ചെയ്തത്. സ്വജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോഴും മറ്റുള്ളവരുടെ ജീവൻ്റെ വില എത്രയാണെന്ന് അർഷാദ് ആ നിമിഷത്തിൽ മനസ്സിലാക്കുകയായിരുന്നു. അർഷാദുമായി ജീവനക്കാർ മെഡിക്കൽ കോളേജിലേക്ക് പായുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അർഷാദ് മരണപ്പെട്ടിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇവിടെയാണ് ദുരൂഹതകൾക്ക് തുടക്കം. പാമ്പിൻ കൂട്ടിൽ എത്ര കീപ്പർമാരുണ്ട്? വന്യമൃഗങ്ങളെ പരിപാലിക്കാൻ കുറഞ്ഞത് രണ്ട് കീപ്പർമാരെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ഒരു വന്യമൃഗത്തിന് രണ്ട് കീപ്പർമാർ എന്നതിലെ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കാൻ ഒരു വീട്ടിലെ എല്ലാവരും നിരന്തരം മെനക്കെടുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ വന്യമൃഗങ്ങളെ പരിചരിക്കാൻ രണ്ട് പേരെങ്കിലും കുറഞ്ഞത് ഉണ്ടാകേണ്ടതാണ്. ഇവിടെ അർഷാദ് മാത്രമാണ് പാമ്പുകളെയെല്ലാം പരിപാലിച്ചിരുന്നത്. പാമ്പുകളെ എന്ന് പറഞ്ഞാൽ രാജവെമ്പാലയെ മാത്രമല്ല, പാമ്പ് വർഗത്തിൽപ്പെട്ട എല്ലാ പാമ്പുകളെയും. ഒരു പാമ്പിൻ കൂട്ടിൽ പരിരക്ഷിക്കുന്നത് അർഷാദിൻ്റെ ചുമതലയായിരുന്നു. അനാക്കോണ്ട അടക്കം ചില നേരങ്ങളിൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് മൃഗശാല ആശുപത്രിയിൽ നിന്നും അർഷാദിന് ആൻറ്റിവെനം നൽകിയില്ല? ഇതാണ് അവിടുത്തെ ജീവനക്കാരുടെ പ്രധാന ചോദ്യം.
രാജവെമ്പാല കടിച്ചാൽ നിമിഷങ്ങൾക്കകം മരണം സംഭവിക്കുമെന്നിരിക്കെ പ്രാഥമിക ശുശ്രൂഷയോ ആശുപത്രിയിലെത്തിക്കാൻ സാധിക്കാത്തതോ വലിയ വീഴ്ച തന്നെയാണ്. പാമ്പിൻകൂട്ടിൽ എ സി ഫിറ്റ് ചെയ്ത അധികൃതർ എന്തുകൊണ്ട് സി സി ടി വി ക്യാമറകൾ ഫിറ്റ് ചെയ്തില്ല എന്നതും ചോദ്യമാണ്. ആക്രമണകാരികളായ മൃഗങ്ങളുടെ പരിചരണം നടത്തുന്ന കീപ്പർമാർക്ക് ഈ വകുപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നതും ചോദ്യമാണ്. ഇതിനൊക്കെ മറുപടി എണ്ണി എണ്ണി പറയേണ്ടതുണ്ട്. വന്യമൃഗങ്ങളെയും ജീവനില്ലാത്ത വസ്തുക്കളുടെ പ്രദർശനവുമാണ് ഈ വകുപ്പിൽ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പരാതി പറയാൻ ആരുമുണ്ടാകില്ലെന്നതാണ് ഈ കൊള്ളരുതായ്മകൾക്കെല്ലാം മറയാകുന്നത്. ജീവനക്കാർ ഭയക്കുന്നത് സത്യം വിളിച്ചു പറഞ്ഞാൽ തങ്ങളുടെ ജോലി നഷ്ടപ്പെടുമോ എന്നാണ്. കാലാകാലങ്ങളിൽ മാറി വരുന്ന മന്ത്രിമാർ അവർക്ക് ലഭിക്കുന്ന മറ്റു വകുപ്പുകളിൽ പ്രാധാന്യമില്ലാതെ ഒരു വകുപ്പ് എന്ന് മാത്രമാണ് ഈ വകുപ്പിനെ കാണുന്നത്, കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയവൻ രാഷ്ട്രീയക്കാർ തന്നെ. അർഷാദിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആരാണെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. മ്യൂസിയം മൃഗശാല വകുപ്പിലെ എല്ലാ കൊള്ളരുതായ്മകളും എല്ലാ അലംഭാവങ്ങളും തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ലൊരു വകുപ്പായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയെങ്കിലും അധികൃതർക്ക് കഴിയട്ടെ എന്ന് മാത്രം പറയുന്നു.